അന്വേഷണത്തിന് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഏറെക്കുറെ എന്താണ് സംഭവിച്ചതെന്നുള്ള ചിത്രം ഇപ്പോൾ വ്യക്തമാവുകയാണല്ലേ. പി ജി, ടൈം മാനേജ്മെന്റിലും ക്രൗഡ് മാനേജ്മെന്റിലും ഉണ്ടായ പാളിച്ചകൾ അത് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നാണ് ഇപ്പോൾ പ്രതികളിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ കുസാറ്റ് വി സി നേരത്തെ സംസാരിച്ചതുപോലെ ചെറിയൊരു സമയത്ത് ഒരു ചാറ്റൽ മഴ വന്നപ്പോഴേക്കും വലിയൊരു കൂട്ടം കുട്ടികൾ അവിടെ ഒരു ചെറിയ സ്ഥലത്തേക്ക് എത്താൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നു. അതാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. അവിടെ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പടിക്കെട്ടിൽ ഒന്ന് രണ്ട് പേർ ആദ്യം തന്നെ മറിഞ്ഞു വീണു. അവരുടെ മേലേക്ക് കൂടുതൽ ആൾക്കാർ വന്ന് പതിച്ചുകൊണ്ട് അവർക്ക് പരിക്കേറ്റൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നാല് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവത്തിലേക്ക് വഴിവെച്ചത്. ഓരോ സംഭവങ്ങളും ഓരോ അനുഭവങ്ങളാണെന്ന് ഇപ്പോൾ മന്ത്രിമാരടക്കം പറയുന്നു. കളമശ്ശേരിയിൽ അവിടെ സ്ഫോടനം നടന്നപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം എന്തുകൊണ്ട് സംഭവിച്ചെന്നത് അവിടെ അവർ വിശദമായി തന്നെ നോക്കുന്നതും. കളമശ്ശേരി സ്ഫോടനം അവിടെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ പരിപാടി നടന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ ആയിരത്തിലധികം ആൾക്കാർ പങ്കെടുത്തണമെങ്കിലും അവർക്കൊരു കൃത്യമായ മാർഗരേഖയുണ്ടായിരുന്നു. ആരൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പോകേണ്ട എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഏതൊക്കെയെന്നത് അവർ നേരത്തെ പരിശീലനം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മരണസംഖ്യ കുറയ്ക്കാനും പരിക്കേറ്റവരുടെ എണ്ണം കുറയ്ക്കാനും സാധിച്ചതെന്ന് അന്ന് തന്നെ പുറത്തു വന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ എങ്ങനെയായിരിക്കണം പൊതു മാർഗനിർദ്ദേശമെന്ന് പോലീസ് ആലോചിച്ചു വന്നത് നടപ്പാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അതുവരെയും കണ്ണെത്തിയിരുന്നില്ല. എന്നാൽ ഈ ഒരു സംഭവം ഇനി ഇതിൽ കൂടുതൽ നടപടികൾ വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചുവെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രി പി രാജീവും വ്യക്തമാക്കുന്നത്.